നിറവേറ്റേണ്ട കടമകളെ ഔദാര്യമായി ചിത്രീകരിച്ച പിണറായി മന്ത്രിസഭ. കോവിഡ് വാക്സിന് കേന്ദ്രം എത്ര വില കൂട്ടിയാലും കേരളം അത് സൗജന്യമായി നൽകുമെന്ന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണം എന്നത് ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അതായത് ഭരണഘടന പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ആരോഗ്യ സംരക്ഷണം. അത് സംസ്ഥാന സർക്കാർ നൽകുക തന്നെ വേണം. ഭരണഘടനയിൽ ഇതൊക്കെ കൃത്യമായി വിഭാവനം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ കിട്ടിയ അവസരം മുതലെടുത്ത കേന്ദ്ര സർക്കാരിനു മേൽ പഴി ചാരാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ നടത്തുന്നത്. ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടപ്പിലാക്കുന്നത്. ലോക്ഡൌണിലൂടെ രാജ്യത്തിന് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിന് പകരം അല്പം നഷ്ടം സഹിച്ച് വാക്സിൻ സൗജന്യമായി നൽകുന്നതാണ് മികച്ച സാമ്പത്തിക ശാസ്ത്രമെന്നാണ് ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് വാക്സിന് പണം ഈടാക്കുന്നതെന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തുകയാണ്. സംസ്ഥാനങ്ങൾ മത്സരിച്ച് വാക്സിൻ വാങ്ങണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നും തോമസ് ഐസക് പറയുന്നുണ്ട്. ഇരട്ടവില സമ്പ്രദായത്തിനെതിരെയും സംസ്ഥാനങ്ങളുടെ മേൽ ഭാരം വരുന്നതിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിക്കും. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ 1000 കോടിയൊക്കെ എടുത്ത് ഒറ്റയടിക്ക് ചിലവ് ചെയ്യുക എന്നത് കൂടുതൽ സാമ്പത്തിക പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടും. പക്ഷേ ജനങ്ങളുടെ പ്രയാസം പരിഹരിക്കാനായി സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങൾ നീട്ടിവെക്കുകയാണ്. കേന്ദ്രം തന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് കിട്ടില്ല എന്ന അവസ്ഥയുണ്ടാകില്ല എന്നും തോമസ് ഐസക് പറയുന്നു. കേന്ദ്രത്തിന് 150 രൂപയ്ക്കും സംസ്ഥാനങ്ങൾക്ക് 400 രൂപയ്ക്കും വാക്സിൻ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്നും ഒരു രാഷ്ട്രത്തിൽ എല്ലാം ഒരേപോലെ വേണമെന്ന് പറയുന്നവർ തന്നെ ഒരു രാഷ്ട്രവും 3 വിലയുമാക്കി മാറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയാണ്. 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു എന്നൊക്കെയാണല്ലോ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. അതുപയോഗിച്ച് സൗജന്യ വാക്സിൻ നൽകാനാകും. ചുരുക്കി പറഞ്ഞാൽ ഭരണഘടന പ്രകാരം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കടമകൾ ചെയ്യുകയുമില്ല, കേന്ദ്രത്തിന്റെ ഔദാര്യത്തിനെല്ലാം നടക്കുകയും വേണമെന്ന് തന്നെയാണ് തോമസ് ഐസക് പറയുന്നത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ സംസ്ഥാനം ചെയ്യേണ്ടതായിട്ടും 45 വയസ്സിന് മുകളിലുള്ളവർക്കും കോവിഡ് പ്രതിരോധ മുൻനിര പ്രവർത്തകർക്കും വേണ്ട വാക്സിൻ മുഴുവൻ കേന്ദ്രം പണം കൊടുത്ത് വാങ്ങി സൗജന്യമായി സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുകയാണ്. അത് തുടരുകയും ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രൊഡക്ഷൻ നടക്കുന്നതിൽ 50% കമ്പനികളിൽ നിന്ന് കേന്ദ്രത്തിന് കിട്ടുകയും ജനസംഖ്യാ അനുപാതത്തിൽ കേന്ദ്രം അത് കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുകയും ചെയ്യും. അതൊരു സംസ്ഥാനത്തിന് മാത്രമായി കൂട്ടാനോ കുറയ്ക്കാനോ കേന്ദ്രത്തിന് സാധിക്കില്ല. അപ്പോൾ കാലതാമസം ഉണ്ടായേക്കാം. ആ കേന്ദ്ര വിഹിതത്തിന് കാത്തിരിക്കാതെ ബാക്കിയുള്ള 50% നിന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനവും നേരിട്ട് വാങ്ങി സൗജന്യമായി തന്നെ ജനങ്ങൾക്ക് നൽകും. അത് കേരളവും ചെയ്യണം. എന്നാൽ വീരവാദങ്ങൾ മുഴക്കി ഔദാര്യം പോലെയാണ് പിണറായി സർക്കാർ കാര്യങ്ങളെ സമീപിക്കുന്നത്. സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യണമെന്നും അല്ലെങ്കിൽ 1100 കോടി രൂപ എവിടെ നിന്നാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നും തോമസ് ഐസക് ചോദിക്കുന്നുണ്ട്. കണ്ണുകെട്ടി ചുറ്റും ഇരുട്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാർ നടത്തുന്നത്. ഇപ്പോഴും വാക്സിൻ വിതരണം സൗജന്യ നിരക്കിൽ തന്നെയാണ്. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ സൗജന്യമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. 45 താഴെയുള്ളവർക്ക് പകുതി നിരക്കിൽ സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ നൽകും. ഇത് സംസ്ഥാന സർക്കാരുകൾ കൂടി പകുതി വഹിച്ചാൽ മാത്രമേ പൂർണ്ണ സൗജന്യമാകൂ. എന്നാൽ കേരളത്തിൽ സംസ്ഥാന സർക്കാർ ആകട്ടെ ഇതുവരെ വാക്സിന് വേണ്ടി ചില്ലിക്കാശ് മുടക്കിയിട്ടുമില്ല. വാക്സിൻ വിതരണത്തിൽ 45 വയസ്സിന് മുകളിലേക്കുള്ളവരുടെ പൂർണ്ണ ചിലവ് കേന്ദ്ര സർക്കാർ ഇതുവരെ വഹിച്ചിട്ടുമുണ്ട്. 45 താഴെയുള്ളവർക്ക് സംസ്ഥാനവും കൂടി വഹിക്കണമെന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചപ്പോഴാണ് അതിനെ വിവാദമാക്കി മാറ്റുന്നത്. 5000 കോടി രൂപ മിച്ചം വെച്ചിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങുന്നതെന്ന ധനമന്ത്രി തോമസ് ഐസക് നേരത്തെ നടത്തിയ പ്രസ്താവനയെ ഊന്നിയാണ് ഇപ്പോൾ പിണറായി വിമർശകർ രംഗത്ത് വന്നിരിക്കുന്നത്. തോമസ് ഐസക് പറഞ്ഞ ഈ 5000 കോടിയിൽ നിന്ന് 1400 കോടി കണ്ടെത്തി സംസ്ഥാനത്തിന് സൗജന്യ വാക്സിനേഷൻ നടത്താൻ കഴിയില്ലേ എന്നാണ് ഇവർ ഉയർത്തുന്ന ചോദ്യം. സൗജന്യ വാക്സിൻ ഗ്യാസ് സബ്സിഡി പോലെ പാവപ്പെട്ടവർക്ക് മാത്രം നൽകിയാൽ മതിയെന്നാണ് കേന്ദ്രത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. വാക്സിന് വേണ്ടി കേന്ദ്രത്തിന് വൻ തുക മുടക്കേണ്ടി വരുന്ന സാഹചര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കർമാനുസ്.